എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു 5 മാസത്തോളം ഞാൻ ഒരു വീട്ടിട്ടിട്ട് അതുപോലെ ഒരു റൈഡും ചെയ്തിട്ട് ഒന്നാമത് വെച്ചെന്നാൽ ലീവ് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമാണ്. കാരണം ഞാൻ ഈ ലാസ്റ്റ് പോയത് വെച്ചാൽ ഒരു മുംബൈ റൈഡാണ്. അതിൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ മതി. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു എക്സ്പേർട്സും കൂടിയാണ് ഞാനും കൂടി ഇപ്പം പോകുന്നത്. അത് ഒരു 200 കിലോമീറ്റർ ദൂരമല്ലോ, അപ്പ് ആൻഡ് ഡൗൺ 200 കിലോമീറ്റർ ഏകദേശം. നമ്മുടെ സ്വന്തം വയനാട്ടിലേക്ക് ഒരു റൈഡ് അത്ര ലോങ് പോകണമെന്നുണ്ട്, ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ പറയുന്നില്ല, കാരണം അത് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ലോങ് ട്രിപ്പ് ആയിരിക്കും. അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ എന്തായാലും റിവീൽ ചെയ്യാം. അപ്പോൾ ഇപ്പം ഒന്ന് മൈൻഡ് ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് റൈഡടിക്കുന്നുണ്ട് തേക്കും. ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളും കഴിഞ്ഞ് കിട്ടിയാലേ നമുക്കൊരു സുഖം കിട്ടുമല്ലോ ഓടിക്കാൻ. ഇത്രയും സമയമായിട്ട് 20 കിലോമീറ്റർ താണ്ടിട്ട് നല്ല ട്രാഫിക്കാണ്. ഇപ്പാണ് സെറ്റായി വന്നത്. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാ അറിയില്ല. ഇപ്പോൾ ഹോട്ടൽ തന്നെ ഫുൾ ടെമ്പറേച്ചർ നോക്കിയിട്ട് ഫുൾ അതിന് ഒരു വട്ടിയും കുടിക്കാൻ നല്ല ഫാനാണോ. ആ ശരി, ഇവിടുന്ന് തൊട്ടിട്ട് ചുരം മെല്ലെ തുടങ്ങാൻ വേണ്ടി പോയിരുന്നു. മഴയൊന്നുമില്ല എന്നാ തോന്നുന്നു. മഴയും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു വൈബ് കിട്ടും, ആ ഒരു ഇടലായിട്ട്. ഇത് ഫുള്ള് ചൂടും കാര്യങ്ങളാണ്. ഞാനാണെങ്കിൽ മറ്റേ റൈഡ് ജാക്കറ്റ് വെട്ടിട്ട് ചെയ്തത്. എൻ്റെ ഉള്ളി നല്ല ചൂട് നിന്നു. പിന്നെ അത് ഇടാണ്ടിരിക്കുന്നത് സീനാണ്. ഇട്ടാൽ നമുക്കൊരു സേഫ്റ്റി അങ്ങ് ഉണ്ടാവും. ചെറിയൊരു ടൗൺ എത്തിയിട്ടുണ്ട്. ടൗൺ എത്തിക്കായിട്ടാവും ഇനി ശരിക്കും തുടങ്ങും. നമുക്ക് പോകേണ്ടത് നമ്മളെ ചിലസം നിലമ്പോയിൽ വരെ പോകലു. പിന്നെ എന്നാ സമയത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് പിന്നെ മുന്നോട്ടേക്ക് പോകലു. ലെഫ്റ്റ് പോയിക്കഴിഞ്ഞാൽ നമ്മളെ കൊട്ടിയൂർ അമ്പലം കാര്യങ്ങളിലാണ്.
അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ മഴക്കാർ കാണുന്നുണ്ട്. ഓ, അവിടെ മാത്രം ഏറ്റവും ടോപ്പിൽ മാത്രം ഉണ്ട് മഴക്കാർ. ഇവിടെ നിൽക്കണോ? കുറച്ച് മുന്നേ മുകളിൽ പോയി കൂടെ, വെയിലാ മൊത്തം. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകും, എൻ്റെ വന്ന അവസ്ഥ നോക്കിയിട്ട് നമ്മൾ പിന്നെ റിട്ടേൺ അടിക്കും. ഓ, ആ വണ്ടി എടുത്ത് ഈ വണ്ടി എടുക്കുമ്പോല്ലേ എന്തോ പോലെ വില്ല ഹാൻഡിലും. വേറെ തന്നെ ഒരു സുഖാട്ടോ ഈ വണ്ടി. ആ വണ്ടി എടുത്തിട്ട് ഈ വണ്ടി എടുക്കുമ്പോ ഓ വേറെ തന്നെ ഒരു കംഫോർട്ടാട്ടോ ഈ വണ്ടി എടുത്തിട്ട് പോകുമ്പോ. നല്ല രസമുണ്ട്, പിന്നെ ആ ഡിഫും കൂടി കയറ്റിക്കൊണ്ട് നല്ല ഒരു പുള്ളിങ്ങും. ഇക്കടാ ഫൺ ടു ഡ്രൈവ് തന്നെ ഈ വണ്ടി. ഓ, നല്ല റിലാക്സേഷൻ ആയിട്ട് പോകാൻ പറ്റും ഈ വണ്ടിയിൽ. നമുക്ക് ലോങ് എല്ലാം പോകുമ്പോൾ പറ്റിയ വണ്ടിയാണ്, ഫുള്ള് റിലാക്സാണ്.
ആയിസ് അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവേന്ന്. ശരിക്കാൻ കുറച്ച് പാടാ പാടാനാല് പുതിയ പുതിയ ആളെ ഓടിക്കുന്നോണ്ടാന്ന് ഒരു പേടി, അങ്ങനെ പേടിയാവും ശരിക്ക്. ആവശ്യമായിരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ല, പേടിയാവും. വണ്ടി പൊളിക്കാം കേട്ടോ, വണ്ടി ഫൺസ്റ്റു ഡ്രൈവ് സത്യം. ആ ആ ഒരു ബാസും അതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാറില്ലേ ഇതിന് ഇതിനെ എടുക്കുമ്പോ ഏതാ ഇങ്ങ ഇത്രയും ഉണ്ട് ആന്റലി, എനിക്ക് പെട്ടെന്ന് ഹൈറ്റും കൂടുതലല്ലോ അതിന്റെ ഇത്. സോ ഗൈസ് അങ്ങനെ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോയിന്ന്. ഞാൻ വണ്ടി സ്വിച്ച് ചെയ്തു, കാരണം വെച്ചാൽ എനിക്ക് ചുരത്തിൽ വണ്ടി എടുക്കാൻ കുറച്ച് പൊരി വന്ന് ആ വണ്ടി, കാരണം ചിരിക്കാനൊരു വല്ലാണ്ടൊരു കോൺഫിഡൻ്റ് ഇല്ലാത്ത പോലെ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി എത്ര 50 something ആവുന്ന കിലോമീറ്റർ കാണുന്നത്, അതും കൂടി തന്നെ നമ്മൾ നടത്തി.